സീസൺ 2 വെൽക്കം ടു എറ്റ് അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. വിശിഷ്ടാതിഥിയായി ഇന്ന് ഇവിടെ എത്തുന്നത് വിദേശ നാട്ടിൽ ജനിച്ച് മലയാള മണ്ണിന്റെ മണം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം പാരീസ് ലക്ഷ്മി. കലകളുടെ നാടായ പാരീസിൽ നിന്ന് മലയാളത്തിന്റെ മരുമകളായെത്തിയ അതുല്യ ശേഷിയുള്ള കലാകാരി, നടന മികവിന്റെ തെളിമയും നാട്യത്തിന്റെ ശോഭയും ഒത്തൊരുമിച്ച സർഗ വൈവിധ്യം, എണ്ണം പറഞ്ഞ സിനിമകൾ കൊണ്ട് തന്നെ ചലച്ചിത്രാസ്വാദകരുടെ പ്രിയങ്കരിയായ പാരീസ് ലക്ഷ്മിക്ക് സ്വാഗതം ചിരിയുടെ ഈ മാസ്മരിക വേദിയിലേക്ക്. കേരളത്തിലല്ല ജനിച്ചതെന്ന് ആരെങ്കിലും പറയൂ അല്ലേ റിമി? പിന്നെ സത്യം, കാരണം ലക്ഷ്മിയുടെ കഥ ഭയങ്കര രസമാണ്. ലക്ഷ്മി കൊച്ചുനാളില് 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനമ്മയുടെ കൂടെ എവിടുന്നാ വന്നത്? ഫ്രാൻസിൽ നിന്ന് ഇവിടെ വന്നു, കഥകളിയൊക്കെ കാണാനൊക്കെ വന്നു. അങ്ങനെ കഥകളി കളിച്ച് കളിച്ച് കുറെ കളിക്കൂട്ടുകാരെ കിട്ടി 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അവസാനം ഭാവിയിൽ കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന ആ സാറ്, അദ്ദേഹം ഒരു സാറായി മാറി. ആ സാറിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പേരൻസിനോട് പറഞ്ഞ് അവർ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? അല്ല, കാണാൻ പോയി, കഥകളി കാണാൻ പോയി. ഞാൻ ഭരതനാട്യം പഠിച്ചു. അല്ല, ആസ്വദിച്ച് പിന്നെ പിന്നെ കല്യാണത്തിലോട്ട് വന്നല്ലേ? അതെ. ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഓക്കേ, അതെ അതെ. മലയാളം പറയുന്ന കേട്ടോ അല്ലേ, ഒരു നല്ല കൈയുടെ കൊടുത്തു അതിന്. ആക്ച്വലി നമ്മൾ രണ്ടാളും ചെയ്യുന്ന ഒരു പടം ഉണ്ട്, നവൽ എന്ന ജ്വൽ. അതില് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടറാണ് ആദിൽ ഹുസൈന്റെ ഭാര്യന്റെ റോളാണ് ചെയ്യുന്നത്. ലക്ഷ്മിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് കേൾക്കാം. ഈ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ സിനാരിയോ ഓഫ് ദ ഫിലിം. അപ്പോൾ ഒരു ഇറാനിയൻ പെൺകുട്ടിയാണ്. കേരളത്തിന്റെ ഹ്യൂമറിനെ കുറിച്ച്, കോമഡിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്? ഫസ്റ്റ് ഐ വിൽ ടെൽ, ഒരു മലയാളി എപ്പോഴും ചിരിക്കുന്നുണ്ട്, എപ്പോഴും ചിരിക്കുന്നു. ആ ചിരി ലക്ഷ്മിക്ക് മലയാളിയുടെ ചിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മിയുടെ ഏറ്റവും ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഡേയ്സിൽ നിവിൻ പോളിയുടെ അല്ലേ, അതാണ് ലക്ഷ്മിയെ എന്ന് പാരീസ് ലക്ഷ്മി എന്നൊരു ആർട്ടിസ്റ്റിനെ മലയാള സിനിമ തിരിച്ചറിഞ്ഞത് ബാംഗ്ലൂർ ഡേയ്സ് ആണ് അല്ലേ? അതെ, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും എന്നെ. അതിനുശേഷം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അതെ, കുമ്പിട പോന ദൈവം അടിക്കുറുക്ക വന്ന ദൈവം എൻ കൂടെ ആടുതമ്മ. കുമ്പിട പോന ദൈവം അടക്കുറുക്ക വന്നതമ്മ, അടിക്കുറുക്ക വന്ന ദൈവം എൻ കൂടെ ആടുതമ്മ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോഴഞ്ചേരി ഇലന്തൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തുല്യതാ പഠിതാക്കളും അധ്യാപകരുമാണ്. സ്വാഗതം. ചില കുടുംബ വിശേഷങ്ങളുമായി ഇവിടെ ഇതാ ഓൺ സ്റ്റേജ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം പോപ്പി. അമരടിക്കണകാലമായടി തീയമ്മേ, കാച്ചിൻ്റെ ചാമന്തി നടി തീയമ്മേ. അമരടിക്കണകാലമായടി തീയമ്മേ, കാച്ചിൻ്റെ ചാമന്തി നടി തീയമ്മേ. എൻ്റെ ഏട്ടാ റേഡിയോ ഒന്ന് നിർത്ത്. എടാ ഓടാർക്കാ അവിടുത്ത്, ഇത് മ്യൂസിക് തെറാപ്പി വിത്ത് ഹെയർ കട്ടിങ്ങാ, എൻ്റെ പുതിയ ഒരു സ്റ്റൈലാ. അമരടിക്കണകാലമായടി തീയമ്മേ, കാച്ചിൻ്റെ ചാമന്തി നടി തീയമ്മേ.
നീ എന്തുകൊണ്ട് കാണിച്ചത്? ഇവിടെ ഇരുന്നോ. നീ എന്തായി കാണിച്ചത്? എടാ, ഇത് സർക്കാരിനുള്ള TSD. GST. എന്താണേലും ജീവിക്കാൻ സമ്മതിക്കല്ല തെണ്ടികൾ. GST ജീവിക്കാൻ സമ്മതിക്കത്തില്ല തെണ്ടികൾ. അറിയാതെ പറഞ്ഞ, പക്ഷെ സംഭവം കറക്റ്റാ കേട്ടോ. എടാ, നമുക്ക് മുഖം വെളുക്കാൻ എന്താ ചെയ്യുന്നത്? നീ ആ തറലോട്ട് വരയ്ക്ക്, നിന്റെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്തോളൂ. എടാ, അതല്ല, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. ഒരു ചെറുതായിട്ടും ചെയ്തേക്കാം. എന്നാ അത് ഈ കുക്കുംബർ പിടി. ഓരോ നിർബന്ധങ്ങളെ ആളുകളുടെ. നല്ല പരിപാടിയാ. ബാർബർ ഷോപ്പിൽ ആദ്യം വന്നിരിക്കുന്നവർക്ക് കുക്കംബർ. എടാ, എന്നാ എന്റെ കൂടെ തിക്കിരി മുന്തിരി അണ്ടിപ്പരിപ്പ് നിനക്ക് ഞാൻ രണ്ട് പൊറോട്ട ഒരു ബീഫ് ഇറച്ചിയോടെ മേടിച്ചു തരാം. ഇവിടെ ഇരുന്ന് കേറ്റാൻ. എടാ, അത് തിന്നാനുള്ളതല്ലടാ, പിന്നെ ഫേഷ്യൽ ചെയ്യാതെ കണ്ണി വെക്കാനുള്ളതാണ്. ഫേഷ്യൽ ചെയ്യാൻ നേരത്തെ എന്തിനാ കണ്ണി വെക്കുന്നത്? ഞാനിവിടെ ചെയ്യുന്നു നീ അറിയാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതല്ലത്, അത് വേറെ ആവശ്യത്തിന് വേണ്ടിയുള്ളായിരുന്നു. അവത്തം പറ്റി രണ്ട് കുക്കം കൂടി ചവിട്ടിയാൽ. നിനക്കറിയാലോ, പണ്ടൊരു കേസിലൊക്കെ ജയിലിൽ പോയ ടീമാ ഞാൻ വെച്ച കച്ചകളെ ഞാൻ കേട്ടാ. എന്തിനീ എന്റെ അടിയാ ഭയങ്കര അവത്തം പറ്റി ഞാൻ ജയിലിൽ കയറിയതല്ലേ? എത്ര വർഷം മുമ്പ്? ഇവിടെ ഒരു 10 വർഷം മുമ്പ് ഞാൻ കൊടുമണ്ണ് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്നിട്ട് നല്ലപോലെ ഒന്ന് സാടിയൊക്കെ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ എന്നടുത്ത് വന്നു. ഞാൻ താടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ദാ ഇവിടെ വന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു നീ മേളിലോട്ട് എടുക്കണമെന്ന്. അപ്പൊ അവൻ പറഞ്ഞു വേണ്ടാന്ന്. ഇവിടെ നമുക്ക് പുളി അങ്ങനെ താഴെ കിടഞ്ചത്ത് പോയി. ഇത് 10 വർഷം മുമ്പ്. ആ സംഭവം ഇപ്പോഴെങ്ങാനാണ് നടന്നിരുന്നെങ്കിലേ ഞങ്ങളുടെ പാർട്ടിക്കാർ അവനങ്ങ് ഏറ്റെടുത്തേനെ. അവൻ ചത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുമല്ലോ. കൊന്നയച്ചു അവനെ ഏറ്റെടുത്ത് അവന്റെ പാർട്ടി മെമ്പർഷിപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. എടാ, ചത്ത് കഴിഞ്ഞ പിന്നെ എന്തിനാ പാർട്ടി മെമ്പർഷിപ്പ്? ചത്ത് കഴിയുമ്പോഴാണ് ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പിന് മുൻഗണന. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവന്റെ ശവമഞ്ചവും പേരെ അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പ്രകോപനമായ കുറെ ആക്രമണവും എല്ലാം അങ്ങ് അഴിച്ചുവിടും. ഒരു രസം, ഒരു സുഖം, ഒരു സന്തോഷം. നന്നായിട്ടുണ്ട് കേട്ടോ. തൽക്കാലം അളിയൻ അവിടെ പോയിരുന്നേ. ഞാൻ ഇവന്റെ കാര്യമൊക്കെ ഉണ്ട് കേട്ടെ. ഭയങ്കര സ്മെല്ലല്ലടാ, ഇവിടെ വന്നപ്പോ ഭയങ്കര സ്മെല്ലി. അതല്ല ഞാൻ ചോദിച്ചത്, ഇവന്റെ തലയിൽ എന്നാ ചെയ്ത് വെച്ചിരിക്കുവാന്ന്? ബെർഗുണ്ടി. എന്തുകൊണ്ടി? ഇത് ബെർഗുണ്ടി എന്ന് പറഞ്ഞ തലയൊക്കെ ചുമക്കാൻ വേണ്ടി ചെയ്യുന്ന മൈലാഞ്ചി ചെയ്യുന്ന സംഭവം അതാണ് വെച്ചേക്കുന്നത്. ഇവനോട് വന്നു കഴിയുമ്പോൾ ഇവിടെ മൈലാഞ്ചി കുറവായിരുന്നു. ഞാൻ നോക്കിയപ്പോ അപ്പുറത്തെ പശു നിന്നൊരു മൈലാഞ്ചി മുട്ടത്തോടെ തിന്നു. എന്റെ വായിൽ ഇവനിത് വേണമല്ലോ. ഞാൻ അപ്പൊ ആ പശുവിന്റെ ചാണകം എടുത്ത് ഇവന്റെ തല കെട്ടി കയറ്റി വെച്ചു. നീ എന്തിനാ പശുവിന്റെ ചാണകം എടുക്കുന്നത്? അതാ ഈ മൈലാഞ്ചി അരിച്ച് എനിക്ക് സമയം കളയാനല്ലോ. അരിഞ്ഞു കിട്ടുമില്ലേ? ഓ അങ്ങനെ. എന്ത് വാടയാണ്? എന്ത് വാട? നിനക്കല്ലേ വാടയല്ല, അവനൊരു വാടയില്ലല്ലോ. അവന്റെ മൂക്കിൽ പഞ്ഞു വെച്ചു പിന്നെ അങ്ങനെ വാട ഉണ്ടാവും. അത് രണ്ട് കാര്യത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് സംഭവം രക്ഷപ്പെടുവാണെ അവന്റെ മൂക്കിൽ പഞ്ഞ് എടുത്തിട്ട് പോവാം, ഇല്ലെങ്കിൽ മൂക്കി പഞ്ഞോടെ വീട്ടിൽ പോവാം. 200 രൂപ. അവന് സംഗതി മനസ്സിലായി. എന്നാലും മുരുകേശ ഇത് ഇച്ചിരി കട്ടിയായിട്ടോ. ആ എന്നെ പരിപാടിയാണ് കാണിക്കുന്നത്. എടാ, ഞങ്ങൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, നിനക്കൊക്കെ വല്ല അസുഖം ഉണ്ടോ, രോഗം ഉണ്ടോ, വല്ല പന്നിപ്പനി ഉണ്ടോ, ചിക്കൻ പോസ് ഉണ്ടോ എന്നൊക്കെ പറയാൻ അറിയാതെ ഇവിടെ കയറിയിരിക്കും. ഞങ്ങൾ നിന്നെയൊക്കെ മുടിവെട്ടുന്നു, ഷേവ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തരുന്നോ. ആ ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ആദ്യം കയ്യടി ആയതണ്ട, കയ്യടി. അപ്പൊ പൈസ ചോദിച്ചപ്പോ അവനൊക്കെ വരുന്ന ഒരുമാതിരി. നിന്റെ പൈസ അങ്ങനെ ഇടതോ? ഇത് 50 രൂപയുള്ളല്ലോ. ബാക്കി പാർട്ടി ഫണ്ട്. നിന്റെ വീട്ടിൽ ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ലേ? പറഞ്ഞു കുടുംബവിശേഷങ്ങളൊക്കെ പറയാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ പറഞ്ഞു ആട്ടിറച്ചി മേടിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആട്ടിറച്ചി മേടിക്കാനായിട്ട് കടയിൽ ചെന്നു. കടയിൽ ചെന്നപ്പോ എന്റെ ഭാര്യയുടെ മുഖം ഓർത്തു. ഞാൻ പിന്നെ പോത്തിറച്ചി മേടിച്ചു വീട്ടിൽ ചെന്നു. അതൊന്നും അവളോട് പറഞ്ഞു പോയി. അത് ഇത്ര വലിയ തെറ്റാണ്. ഇപ്പൊ അതിലും വലിയ വിഷയ. അത് പാർട്ടിക്കാരൊക്കെ ഏറ്റെടുത്തിരിക്കും. എന്റെ വീട്ടിൽ 10 സെന്റ് സ്ഥലമുണ്ട്. 5 സെന്റിനകത്ത് വീട് വെച്ചിരിക്കും, ബാക്കി 5 സെന്റ് ഉണ്ട്. ആ 5 സെന്റിനകത്ത് 3 സെന്റ് അവളുടെ ആങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കണോ? 3 സെന്റ് ഞാൻ എങ്ങനെ എഴുതി കൊടുക്കും? എന്റെ അച്ഛന്റെ ഓഹരി സ്വത്തല്ലേ ഇത്? ഇതിനകത്ത് അവളുടെ ആങ്ങളൊക്കെ എഴുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ വിഷയമില്ലാത്ത വർഷത്തിനകത്ത് ഈ പാർട്ടിക്കാരെ എടുത്ത് വലിയ അടിയാവും, വഴക്കാം, ഹർത്താലാം, സമരവും, ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ വെച്ച് ആ പ്രശ്നം എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തുതരാം. നീ വിട്ടു, അതിനായിട്ട് വിട്ടു. അല്ലെ, ഞാൻ വിളിച്ചോണ്ട് വരും. ദയവായിട്ട് വിളിച്ചോണ്ട് വരാം. എന്റെ ഭാര്യ ഞാനല്ലേ ഏറ്റ്, എത്ര കുടുംബം. എന്റെ ഭാര്യ ഞാൻ വിളിച്ചോണ്ട് വരും. എടാ, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. നീ വിളിച്ച് കോംപ്രമൈസ് ചെയ്യും. എല്ലാം കോംപ്രമൈസ് ചെയ്യും. പോയിട്ട് വാ. എടാ, ഞാൻ വരും. എത്ര കുടുംബം വഴിയായിട്ടുള്ളതാണ്. ചേട്ടാ, എന്ത് ഇവിടെ കട്ടിയോ? കട്ടിയോ? അതിവിടല്ല, പൊന്നാനി അങ്ങോട്ട് വിട്ടു. അതല്ല മുടി കെട്ടോന്ന്? മുടി കെട്ടാനാ? ഈ മുടിയാ?
ആദ്യമായിട്ടാ ഇങ്ങനെ എന്നെ തപ്പി ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഇനി മുതൽ വേറൊരു കാര്യമുണ്ട്, കടയിലേക്ക് വരണമെന്നില്ല. ഞാൻ പുതിയതായിട്ട് ഈ ഹോം ഡെലിവറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെ, അവൻ ഏത് വീട്ടിൽ ചെന്ന് മുടി കെട്ടിയാലും ആ വീട്ടിൽ ഒരു ഡെലിവറി ഉറപ്പാണ്. ഒന്ന് മുടി വെട്ടു. ഞാൻ പറഞ്ഞില്ലേ വീട് പറഞ്ഞു തന്നാ, ഞാൻ വീട്ടിലേക്ക് വന്നോളാം. വീട് അവിടെ പറഞ്ഞാ മതി, വീട് പറഞ്ഞാ മതി. സംഗമോത്സവം എന്റെ മനസ്സിൽ. ഓക്കെ മുടി വെട്ടാ. ഒരു കാര്യം ചെയ്, ഇവിടോട്ട് കയറിയിരുന്നു, ഇവിടോട്ട് കയറിയിരുന്നു, മോള് കയറിയിരുന്നു, മോക്ക് മുടി വെട്ടാണ്. മോളെ മുടി വെട്ടിത്തരട്ടെ. മോളെ മുടി വെട്ടിയല്ലേ സുന്ദരി കുട്ടിയാവും. ആ പാട ഡോമക്സിന്റെ അത്രേ ഉള്ളു, എന്നാ കാണിക്കോ ഈ കൊച്ചു കിടന്നത്. ചേച്ചിയുടെ കയറിയിരിക്കും, അപ്പൊ രണ്ടുപേരോട് ഒരുമിച്ച് വെട്ടാല്, കുട്ടിക്ക് അപ്പൊ പ്രശ്നമില്ലല്ലോ. അത് ശരിയാ, നല്ല ഐഡിയ. വാ മോള് വന്നേ. ഞാൻ കുട്ടിയെ എടുത്തിരുത്തണോ? കുട്ടിയെ എടുത്തിരുത്തണോ? അത് ബുദ്ധിമുട്ടാവില്ലേ? ഈ കുട്ടിയെ എടുത്തിരുത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കൊച്ചിന്റെ ചേച്ചി കയറി. എനിക്ക് വെട്ടാലോ, നൈസായിട്ട് വെട്ടിട്ടു. അതെ, സാധാരണഗതിയിൽ ഈ പെൺകുട്ടികൾക്ക് മുടി വളരാൻ എത്ര ദിവസം എടുക്കും? സാധാരണഗതിയിൽ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുണ്ടിട്ടുള്ള മുടിയാണ്. അപ്പൊ ഒരു 8 വർഷമൊക്കെ കൂടിയിട്ട് ഞാൻ ഇത്രയും നല്ല പടങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല പടം ഇല്ലേ? നീ ആ സെറിന്ന് വലിച്ചു കയറി വെച്ചാ പടം എടുത്ത് വെക്കടാണ്ട്. സുഖം, കല്യാണമൊക്കെ ആടാ? കല്യാണമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ മുടിയൊക്കെ വെട്ടി അടിപൊളിയായിട്ട് തന്നല്ലേ അണ്ണാ, എനിക്ക് എല്ലാം ഓർമ്മയല്ലേ. നാളെയല്ലേ കല്യാണം? ഒറ്റ സെക്കൻഡ്. എന്ത് നടത്തടേ, എന്ത് ഫാഷനാടേ ഇതൊക്കെ? ഇതല്ലേ ന്യൂ ജനറേഷൻ. എന്ത് സ്റ്റൈലാ? ഞാൻ മൊത്തത്തിൽ ഹിപ്പി സ്റ്റൈൽ അല്ലേ? ഇത് ഹിപ്പി സ്റ്റൈൽ അല്ല, ഇത് പണ്ട് പിള്ളേർ അപ്പി ഇടുമ്പോ നടക്കുന്ന സ്റ്റൈൽ. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോന്നെ? എന്താ കേട്ടിട്ടാ അത്? പോയിട്ട് അവിടെ കടയിലുള്ള കച്ചവടങ്ങൾ കളയാൻ വേണ്ടി വന്നിരിക്കും. ഒതുക്കണോ? ഒരു സെക്കൻഡ്. ചേട്ടാ തിരക്കുണ്ട്, എന്ത് കിട്ടാൻ? അല്ല തിരക്കുണ്ട് ചേട്ടാ, ഒന്ന് മുടി വെട്ടണ്ട, പിന്നെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തന്നാ മതി. സ്ട്രെയിറ്റ് ചെയ്ത് തന്നാ ഇതാ. ആ പോയിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ. 3 മണിക്കൂറാ? ആ 3 മണിക്കൂർ എടുക്കും. ചേട്ടാ അത്ര സമയമൊക്കെ പിടിക്കും? 3 മണിക്കൂർ എടുക്കും. സൗകര്യം പോലെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി. 3 മണിക്കൂർ കഴിഞ്ഞിട്ട്
ചെറുതായിട്ടൊന്ന് വിട്ടല്ലേ. നീ വീട്ടിൽ അലമ്പുണ്ടാക്കുമ്പോൾ ഇവിടെ അലമ്പുണ്ടാക്കരുത്. അതെ, ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ നിങ്ങൾ പറയണത് ഞാനും കേൾക്കാം. സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തീർക്കണം. അല്ലാതെ ഈ പൂച്ചാണ്ടിയുടെ അടുത്ത് എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നേ? പൂച്ചാണ്ടിയോ? ഞാനോ? നിന്റെ മുഖത്ത് നോക്ക്, വിളിക്കാൻ പറ്റുന്ന കറക്റ്റ് പേരാ പൂച്ചാണ്ടി. ഇതാണ് നിന്റെ ഭാര്യ? ഇതാണ് എന്റെ ഭാര്യ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ പോയിട്ടപ്പോഴേ ഇതപ്പോഴേ പറഞ്ഞല്ലോ. നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തു തന്നിരിക്കുന്നത്? ആധാർ നിന്റെ പേരിലാക്കി തന്നില്ലേ? റേഷൻ കാർഡ് നിന്റെ പേരിലാക്കി തന്നില്ലേ? റേഷൻ കാർഡ് നിന്റെ പേരിലാക്കി തന്നില്ലേ? എന്റെ പേരിൽ എന്തെങ്കിലും എന്റെ വീട്ടിൽ വേണ്ടേ? ഞാൻ ചെയ്യാൻ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ 10 സെന്റ് സ്ഥലമാണ്. എന്റെ അച്ഛന്റെ ഓഹരി പ്രകാരം എനിക്ക് കിട്ടിയതാ. ആ 10 സെന്റ് സ്ഥലത്ത് നിന്ന് ഇവിടെ ആങ്ങൾക്ക് ഞാൻ 3 സെന്റ് സ്ഥലം കൊടുക്കണമെന്ന് അത് എന്ത് ന്യായമാ? ഞാൻ പറഞ്ഞേക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അച്ഛന്റെ പാരമ്പര്യ സ്വത്തല്ലേ നിനക്ക് കിട്ടിയത്? നിന്റെ അച്ഛൻ മരിച്ചപ്പോ ഈ സ്വത്തൊന്നും കൊണ്ടല്ലേ മേളോട്ട് പോയത്? ആ എടാ, അപ്പൊ നിന്റെ അച്ഛന് കിട്ടിയ നിനക്ക് കിട്ടിയ സ്വത്തുണ്ടല്ലോ, അത് നീ നിന്റെ പെങ്ങളെ ആരാന്ന് വെച്ചിട്ട് അവന് വീഴ്ച കൊടുക്കണം. എഴുതി കൊടുക്കല്ലേ? വേണ്ട ചേട്ടൻ, ഇഷ്ടം അല്ലെങ്കിൽ എഴുതി കൊടുക്കണ്ട. ഇടി, എന്റെ അച്ഛന്റെ ഓഹരി കിട്ടിയ സ്ഥലത്തിന് 3 സെന്റ് എഴുതി കൊടുത്ത എന്താണ് വെച്ച്? എന്റെ അനിയൻ എഴുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞ കൊടുക്കണ്ട. എന്റെ അച്ഛന് കിട്ടിയ സ്വത്ത് ഞാൻ ആർക്ക് കൊടുക്കണം? ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ പേടിക്കണ്ട, കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പെണ്ണ് താലി ഒരു നിന്റെ തരും, പെണ്ണ് പെണ്ണിന്റെ വഴിക്കും പോകും. 10-40 വർഷമായിട്ട് ഞാൻ പെണ്ണ് തിരക്കി നടക്കുക. അത് എങ്ങനെങ്കിലും ഒരെണ്ണത്തിന് ഒപ്പിച്ച് വന്ന് കെട്ടി കല്യാണം കഴിച്ച് ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. അതുകൊണ്ട് ദൈവത്തെ വരച്ച് കരിനാക്കുളച്ചൊന്നും പറയാതെ. ഞാനൊന്നും പറയുന്നില്ല. അത് വീശ ഒന്ന് ഒതുക്കണം, ഇതൊക്കെ ഒന്ന് ഡ്രസ് ചെയ്യണം, കിടിലാക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, 10-45 വയസ്സ് വരെ കാത്തിരുന്നെങ്കിലും 27 വയസ്സുള്ളൊരു സൂപ്പർ കിടുക്കാച്ച് പെണ്ണിനെ കിട്ടിയത്. അടിപൊളി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പെണ്ണ് കാണാൻ ചെന്ന സമയത്തുണ്ടല്ലോ, ഈ പെണ്ണ് എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലടാ. അക്സെപ്റ്റ് ചെയ്തില്ലേ? ഞാൻ നേരിട്ട് അങ്ങോട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. ഈ പെണ്ണാണെങ്കിൽ എന്നെ കണ്ടപാട് ഇഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. എന്ത്? ഈ മീശ അല്ല, എന്റെ പറഞ്ഞായിരുന്നു. അവിടെ നിക്ക്, എന്റെ പറഞ്ഞു നീ പെണ്ണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഒരു മിനിറ്റ് നിക്കടാ, ഒരു മിനിറ്റ്. ഈ മീശ ഞാനൊന്ന് പണിതോട്ടെ. ഈ മീശ ഞാൻ നിന്നോട് നിക്കാൻ പറഞ്ഞില്ലേ? കുറേ ഉണ്ട്. എന്തുവാടാ? മുട്ടായി. മുട്ടായിയാ? മുട്ടായി. ഈ പ്രായത്തിൽ നീ മുട്ടായി തന്നെ എനിക്കൂടെ തന്നെ പറഞ്ഞു. അയ്യോ, അടിപൊളി. കണ്ടാ, കണ്ട ഒരു അയ്യോ, എന്താ പറഞ്ഞ? മീശ സൂപ്പർ. കണ്ടാ, ആ പെണ്ണും അതാ പറഞ്ഞു, മീശ അതാണ് സൂപ്പർ. അയ്യോ, കല്യാണത്തിന് കിടുക്കാച്ചാട്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ പെണ്ണിനെ മീശത്തിനെ നോക്കി നിൽക്കും. അതാണ്. അയ്യോ, എനിക്ക് വയ്യ. എൻ്റെ ഒരു അമ്മയുടെ ആങ്ങള, അയാൾ എപ്പോഴും എന്നെ കളിയാക്കും. 46 വയസ്സിലാണ് കല്യാണം കഴിക്കാൻ പാടില്ല, നിനക്ക് പെണ്ണ് കിട്ടത്തില്ലെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് കിട്ടിയെന്നിട്ട് അയാളുടെ മുമ്പിൽ എൻ്റെ മീശയും പിരിച്ചൊരു നീപ്പൊണ്ട് ഞാനിങ്ങനെ. ഞാൻ കൂടുതൽ പറയണ്ട, എൻ്റെ മീശ സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. ഓ, എന്താ എന്താ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് എന്തിനാ? മുരുകോ, നിന്റെ കണ്ണാടിക്ക് എന്തോ കുഴപ്പമുണ്ടോ? ഞാനിങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ ഒരു സൈഡിൽ മീശ ഇല്ലാത്ത പോലെ ഒരു തോന്നൽ. നിന്റെ കണ്ണാടിക്ക് എന്തോ കണ്ണാടിക്കല്ല കുഴപ്പം. നീ എന്ത് പറയാ കാണിച്ചു? ചേട്ടാ, എന്ത്? എന്റെ മുടി സ്ട്രൈറ്റിന്റെ കാര്യം? നിന്റെ മുടി സ്ട്രൈറ്റിങ്ങിന് ഇറങ്ങണ. ചിരിയുടെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽസ് വരെ അറിയുന്ന ഒരു ടീം തന്നെയാണ് നമ്മുടെ പോപ്പി.
എന്തായാലും അവരുടെ ഒരു സ്ഥിരം ലെവലിലേക്ക് ഇന്നത്തെ പെർഫോമൻസ് എത്തിയോന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിനെ തുണ്ടം തുണ്ടമായി വധിക്കുമെന്ന ഭീഷണിയുമായി ഒരു മലയാളി പരസ്യമായി രംഗത്ത്. എനിക്ക് പറയാനുള്ള ചിത്ര ഇതിലേക്ക് വലിച്ചഴിക്കരുത്, കാരണം ചിത്ര നമ്മുടെ ദേശീയ ഗാനഗോകുലമാണ്. ഒരു പെൺകുട്ടിയെ 8 തവണയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പൊ ഇത് ഇന്നലെയാണ് ആ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അത് ഞാനും ചോദിക്കട്ടെ, 7 പ്രാവശ്യം ഈ കുട്ടി അറിഞ്ഞില്ലേ ഇത് പീഡിപ്പിക്കുകയായിരുന്നു എന്ന്? ഇല്ല ഇല്ല, അതാണ് മിസ്റ്റർ സുന്ദരേശൻ. പീഡനം 2 വിധം, ഇത് 1 വിധം, ഇത് 2 വിധം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി, വ്യത്യസ്തനായൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് മുരുകനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാളും എല്ലാവർക്കും തിരിച്ചറിയാനൊരു വേദി നിങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല, കാരണം ഇത് ഫൺ, രസിക്കുക, അത് മാത്രമായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. ആ സുഖത്തിൽ നമ്മളിങ്ങനെ ലയിച്ചിരുന്ന് കണ്ടു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. GST-ന്റെ ഫുൾ ഫോം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണ് ഫുൾ ഫോം? ജീവിക്കാൻ സമ്മതിക്കല്ല തെണ്ടി. ലോജിക് ഒന്നുമില്ലെങ്കിലും സ്റ്റോറി ഒന്നുമില്ലെങ്കിലും ഇറ്റ് വാസ് എ ഫൺ സ്കിറ്റ്. റിമി, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കഥ പറയുമ്പോൾ സിനിമയിലെ കാലൻ ഒരു ബാർബർ ആയിരുന്നു നമ്മുടെ ഈ ബാലനായ ചെറുപ്പക്കാരൻ ജഗ്ഗു ജഗദീഷേട്ടൻ. ചിത്തൻ ചേട്ടാ, സംഭവിച്ചു, ഒരു സ്കിറ്റിന് വേണ്ടി മീശ എടുക്കാം, പക്ഷെ തലയെടുക്കുന്ന സ്കിറ്റിൽ നിന്ന് കൊടുക്കരുത് കേട്ടോ. സുധീഷിൻ്റെ ആ ഒരു വരവിന് തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചു. ആ ഒരു ഫ്രീക്കൻ്റെ ഒരു വരവ്, ഷെഡ് കാണിച്ചിട്ടുള്ള പോക്ക്, അതൊക്കെ സൂപ്പറായിരുന്നു. അവരെ കൊച്ചുമോള്, കൊച്ചാണെന്ന് നമുക്ക് തോന്നുന്നില്ല, വലിയവർക്ക് പോലും വരില്ല ഇത്ര എക്സ്പ്രഷൻസ്. അമ്മാതിരി അഭിനയം, മമ്മി എന്നുള്ള വിളിയൊക്കെ കലക്കി. താങ്ക് യു. ലക്ഷ്മി ചിരിച്ചു. എസ്പെഷ്യലി ഇൻ റിയാലിറ്റി ശരിക്കും ബാർബറോ സലൂൺ ആൾക്കാരിൻ്റെ പ്രശ്നം ജീവിതം ലോജിക്ക് കുറവായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് മെനി മെനി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തിങ്സ് ഓൾ ടുഗെദർ. എന്നാലും ലൈക്ക് ദി ഓൾ ടീം ഓർമ്മിച്ച നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ ടീം പോപ്പി, ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30, 28. ശ്വേതിജി 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 95/100. കിട്ടിലൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ ടീം റോക്ക് റെഡിയാണ്. എങ്ങും പോയേക്കരുത്, പ്ലീസ് ജോയിൻ മീ ഫോർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിനെ തുണ്ടം തുണ്ടമായി വധിക്കുമെന്ന ഭീഷണിയുമായി ഒരു മലയാളി പരസ്യമായി രംഗത്ത്. എനിക്ക് പറയാനുള്ള ചിത്ര ഇതിലേക്ക് വലിച്ചഴിക്കരുത്, കാരണം ചിത്ര നമ്മുടെ ദേശീയ ഗാനഗോകുലമാണ്. ഒരു പെൺകുട്ടിയെ 8 തവണയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പൊ ഇത് ഇന്നലെയാണ് ആ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അത് ഞാനും ചോദിക്കട്ടെ, 7 പ്രാവശ്യം ഈ കുട്ടി അറിഞ്ഞില്ലേ ഇത് പീഡിപ്പിക്കുകയായിരുന്നു എന്ന്? ഇല്ല ഇല്ല, അതാണ് മിസ്റ്റർ സുന്ദരേശൻ. പീഡനം 2 വിധം, ഇത് 1 വിധം, ഇത് 2 വിധം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. Oh!
വാർത്തയും ചാനലും എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു ആക്റ്റീവ് ഇന്റലിജൻസ് ഉള്ള ഒരു ടീം കൂടിയാണ് നമ്മുടെ പ്രിയ ടീം റോക്ക്. ഒരു കാലത്ത് വാർത്ത വരുമ്പോൾ ചാനൽ മാറ്റുക എന്നതായിരുന്നു മലയാളികളുടെ രീതി. എന്നാൽ ഇന്നോ മലയാളികൾ വാർത്തകൾക്ക് പിന്നാലെയാണ്. കാരണം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുന്നതാണല്ലോ പൊതുവേ മലയാളികൾക്ക് ഏറെ ഇഷ്ടം. പിന്നൊരു കാര്യം, ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ കുറ്റവും കുറവും പറയരുത്. കാരണം നിങ്ങളും ഒരു മലയാളിയാ. ഇതാ അത്തരത്തിൽ രണ്ടു മണ്ടന്മാർ നടത്തുന്ന ഒരു ലോക്കൽ വാർത്താ ചാനലിലേക്ക് വാർത്തയും ചാനലും എന്ന റൗണ്ടുമായി എത്തുന്നു നിങ്ങളുടെ സ്വന്തം ടീം റോക്ക്. നമസ്കാരം, ഞാൻ സുന്ദരേശൻ. ബലൂൺ ടി വിയുടെ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി പഠിക്കാൻ കേരളത്തിലെത്തിയ വിദേശ സംഘം ഡെങ്കിപ്പനി ബാധിച്ച് കോവളത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ. ഇതിനെക്കുറിച്ച് പഠിക്കാൻ കേരളത്തിലെ വിദഗ്ധ സംഘം നാളെ വിദേശത്തേക്ക് തിരിക്കുന്നു. ബാഹുബലി വന്നിട്ട് പോയി, വാവുബലി വന്നു, മഹാബലി വരാൻ കിടക്കുന്നു. ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത റേഷൻ കടകളിൽ അതീവ സംഘർഷാവസ്ഥ. വിതരണം ചെയ്ത ഓണക്കിറ്റുകളിൽ കിറ്റ് മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ജനങ്ങൾ റേഷൻ കടകൾ അടിച്ചു തകർത്തത്. കണക്ഷൻ കൊടുത്ത് മര്യാദ നടത്തിക്കൊണ്ടിരുന്ന എന്റെ ഈ ലോക്കൽ ചാനലിനെ നീ പറഞ്ഞിട്ടാണ് ഇത് ന്യൂസ് ചാനൽ ആക്കിയത്. അതിലിപ്പോ എന്താണ് കുഴപ്പം? നീ ഇവിടെ ഇരുന്ന് എന്തോന്ന് പൊട്ടത്തനോടാ ഈ വിളിച്ച് പറയണത്? സാറേ, പൊട്ടത്തനോട് പറയല്ലേ, ഇപ്പൊ ആൾക്കാര് സിനിമയും സീരിയലും കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് വാർത്ത തന്നെയാ. അതെന്ത് വാർത്തയാകുമ്പോ അതിന് അടിയുണ്ട്, പാട്ടുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല ക്ലൈമാക്സ് ഉണ്ട്, അല്പം മസാലയുണ്ട്, പോയിട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അതും പോയിട്ട് സിനിമയെ വെല്ലുന്ന തിരക്കഥയല്ലേ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ ശരി തന്നെ. എന്റെ ചാനൽ നല്ലൊരു പേരുണ്ടായിരുന്നു, കിങ്ങിണി ടി വി എന്ന്. അത് മാറ്റി നീ ഇതിനെ ബലൂൺ ടി വി ആക്കി. ഈ ബലൂണും വാർത്തയായിട്ട് എന്തോന്ന് ബന്ധം? സാറേ, ബലൂൺ എന്ന് പറഞ്ഞ എന്താണ്? ഇത്തിരി പോകാനുള്ള ബലൂണിനെ നമ്മൾ ഊതി പെരുക്കി വലുതായിട്ട് കാണിക്കുമ്പോ കാണാൻ നല്ല ചന്തം ഉണ്ടാവും. എന്നാ ഈ സാധനത്തിനെടുത്ത് കുത്തിപ്പിട്ടിച്ചാലും ഒന്നും കാണൂല. അതുപോലെ തന്നെയാണ് സാറേ ഈ വാർത്തയിൽ. ഊതി പെരുക്കി വലുതാക്കുമ്പോ കാണാൻ വലിയ ചന്തം ഉണ്ടാവും. അത്രേ ഉള്ളു സാറേ വാർത്ത. എടാ, വാർത്തകൾ ഉണ്ടാവുകയല്ലേ? അതൊക്കെ പണ്ട്, ഇപ്പൊ വാർത്തകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാതല്ല നാട്ടുകാർ പറയുന്നത്. എന്തോന്ന്? ഇതിനകത്ത് ഉണ്ടാക്കിയ വാർത്തയാവുള്ളതെന്ന്. ചാനലിന്റെ അകത്ത് കയറി അനാവശ്യം പറയാൻ താനാരുവാ മിണ്ടല്ലേ മിണ്ടല്ലേ ഇന്ത്യ, ഇതാരാണെന്ന് അറിയാമോ? വലിയ പള്ളിക്കാരനാ. യേശു അമ്മശ്ശിക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, ആ പള്ളിക്കാരനല്ല, പുള്ളിക്കാരനാ. ഇദ്ദേഹമാണ് സകലമായ ചാനലുകളിൽ കയറി ഇരുന്ന് ചർച്ച ചെയ്യുന്ന താത്വിക ചിന്തകൻ. നമ്മുടെ ചാനലിന് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടി സാറേ. സാറേ, ഒരു മാസം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നില്ലേ, ഫീലിംഗ് ഹാപ്പി എന്ന് പറഞ്ഞിട്ട്? അതല്ല, ഒരു കുട്ടിയെ കാണാനില്ലെന്ന്. ഞാൻ ഇന്ന് സെക്രട്ടറിന്റെ ഇടയിൽ ഒരു വാർത്ത ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ ഒരു കടയിലെ ഫ്രണ്ട് നിൽക്കുന്ന കുട്ടി. ഈ കുട്ടിയോ? ഈ കുട്ടി. ഞാൻ അവനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കില്ല, അപ്പത്തിനെ പിടിച്ചോണ്ട് ചാലോട്ട് പോകുന്നത്. എടാ, നീ എന്തിനാണ് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സാറേ, കാണാതെ പോയോ ഈ കൊച്ചിനെ നമ്മുടെ ചാനലിൽ കൂടി തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ചാനലിന് റേറ്റിംഗ് കൂടൂലേ. തന്റെ ഒരു ഐഡിയ നോക്കിയോ, ഈ വാർത്ത റേറ്റിംഗ് 15 മേളിൽ പോകും. അതെ, ആ കുട്ടിയെ കണ്ടെത്തിയാലും MD നിർണായക പങ്കുണ്ടെന്നൊന്ന് കാച്ചിയേക്കണേ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഒരു മാസം മുമ്പ് കാണാതായ കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ബലൂൺ ടിവിയുടെ സംഘാടകരും MD ചേർന്നാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. നിൽക്കുന്നു നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ. കട സാധനം മേടിക്കാൻ പോയ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ ആരടാ പട്ടികളെ? നിർണായക നിങ്ങൾ എന്തിനാണ് നമ്മളെ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്നത്? എന്തിനാണ് ആ കൊച്ചിനെ തട്ടിയെടുത്തിട്ട് പോയത്? കൊച്ചിനെ കാണാതെ പോയെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഫേസ്ബുക്കിൽ വാർത്ത കൊടുത്തത്? അപ്പൊ തിരിച്ചു കിട്ടുമ്പോ നിങ്ങളെ ഏൽപ്പിക്കണ്ടേ? നാശം പിടിക്കാൻ വേണ്ടി ഈ പുല്ലനാണ് ഫേസ്ബുക്കിനകത്ത് ഒരു മാസം മുമ്പ് കൊച്ചിനെ കാണാതെ പോയപ്പോ പോസ്റ്റ് ഇട്ടത്. കൊച്ചിനെ കാണാതെ പോയി എന്ന് പറയുന്നത് ശരിയാ? അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊച്ചിനെ കണ്ടു കിട്ടി വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. ഒരിക്കൽ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടും, ആരെങ്കിലും തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ചുരുക്കി പറഞ്ഞാൽ എന്റെ കൊച്ചു സ്കൂളിൽ പോയിട്ട് ഒരു മാസമായി. ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചവരെ കിട്ടിയിരുന്നെങ്കിൽ തുണ്ടും തുണ്ടുമായിട്ട് അരിഞ്ഞേരാ ഞാൻ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിനെ തുണ്ടം തുണ്ടമായി വധിക്കുമെന്ന ഭീഷണിയുമായി ഒരു മലയാളി പരസ്യമായി രംഗത്ത്.
എങ്ങനെ തല്ലടാ നിന്റെ മുതുകത്ത്. എത്ര അടിച്ചാലും ഞാൻ ഇതന്നെ പറയും, നോക്കിക്കോ. പ്രിയ പ്രേക്ഷകരെ, ബലൂൺ ടി വി ന്യൂസ് അവറിൽ നിന്ന് ചർച്ച ചെയ്യുന്നു ഫേസ്ബുക്കും മലയാളി. സമൂഹത്തിലെ ഉന്നത വ്യക്തികൾ പങ്കെടുക്കുന്നു, അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. കവിയും തത്വചിന്തകനുമായ രവി പത്തനാപുരം ചിറാപുഞ്ചിയിൽ നിന്നും, ഭരണകക്ഷി നേതാവ് ശാന്തമൂല ശാന്തപ്പൻ കൊൽക്കത്തയിൽ നിന്നും, പ്രതിപക്ഷ മഹിളാ ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി സിന്ധു പഞ്ചാബിൽ നിന്നും, ഫേസ്ബുക്കിൽ 266 ഗ്രൂപ്പിന്റെ അഡ്മിനും യുവജന സംഘടനയുടെ പ്രസിഡന്റും കൂടിയായ സത്യൻ കുണ്ടറ കൊച്ചിയിൽ നിന്നും നമുക്കിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങൾ മലയാള യുവത്വത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം ശാന്തൻമൂല ശാന്തപ്പനോടാണ്. ഈ ഫേസ്ബുക്ക് വാട്സപ്പ് കാരണം ഇവിടെ എന്തെല്ലാം ചതിക്കുഴികളാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, യുവത്വം എല്ലാം ചതിക്കുഴിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്ത് ഇരട്ട വരയിട്ട ബുക്കും ഒറ്റ വരയിട്ട ബുക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തിനാണ് ഈ ഫേസ്ബുക്ക്? ഇതിന്റെ ഒരാവശ്യവുമില്ല. ഇവരെയൊക്കെ, ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെയൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഇവരെയൊക്കെ ശിക്ഷ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് ജയിലിൽ അടയ്ക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ 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 ശാന്തപ്പൻ, നമുക്ക് തിരിച്ചു വരാം. എന്റെ അടുത്ത ചോദ്യം പത്തനാപുരം രവിയോടാണ്. വഴി തെറ്റുന്നുണ്ടോ? വഴി തെറ്റുന്നത് രണ്ട് വിധത്തിലാണ്. നവമാധ്യമങ്ങൾ കൊണ്ട് വഴിതെറ്റുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്, പുസ്തകങ്ങൾ വായിച്ച് വഴിതെറ്റുന്നുണ്ട്. എന്ത് കൊച്ചു പുസ്തകങ്ങൾ വായിച്ചാണ്? ഞാൻ ഇന്നവരെ വഴിതെറ്റിട്ടൊന്നുമില്ല, അത് വായിച്ചിട്ട്. അല്ല, കൊച്ചു പുസ്തകം, അതായത് ഈ ബാലപന്തികൾ, കുട്ടികൾക്കുള്ള ബാലപന്തികളിൽ വഴിതെറ്റുന്ന ഒരു ഇതുണ്ട്. അതായത് മോട്ടുമുയലിന് വഴിതെറ്റി നിന്നപ്പോൾ പലപ്പോഴും ഞാൻ അതിനെ വഴിതെറ്റിയെടുത്തു കൊണ്ടുവന്ന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മോട്ടുമുയലിനെ ന്യായീകരിക്കല്ല. മോട്ടു ന്യായീകരിക്കട്ടെ, വഴി കാണിച്ചു കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചത്? സുന്ദരൻ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഞാൻ പറയാം, തിരിച്ചു വരാം. ഞാൻ അങ്ങോട്ട് വല്ലതും പോയോ? വേണ്ട വേണ്ട, തിരിച്ചു വരാം. രവി പത്തനാപുരം പറയുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്ക് മുയലുൾപ്പെടെ വഴിതെറ്റുമെന്നാണ്. എന്താണ് പഞ്ചാബിൽ നിന്നും സിന്ധുവിന്റെ അഭിപ്രായം? തീർച്ചയായും യുവാക്കൾ വഴിതെറ്റുന്നു, പക്ഷേ യുവാക്കൾ മൂലം യുവതികളാണ് ഇവിടെ വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല ഇവിടെ. ഫേസ്ബുക്ക് കുറ്റം പറഞ്ഞ ആവശ്യമില്ല. ഫേസ്ബുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സുന്ദരിച്ച് ഉപയോഗിക്കുന്ന സെറ്റ് ആൻഡ്രോയിഡ് സെറ്റ് ആയിരിക്കും. ആൻഡ്രോയിഡ് സെറ്റിൽ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഹാങ് ആവും, അങ്ങനെ അത് അൺഇൻസ്റ്റാൾ ആയി പോകും. ഫേസ്ബുക്ക് അതൊന്നും എക്സ്റ്റെൻഡ് പോയി കയറ്റുകയോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് രവി പത്തനാപുരത്തിന്റെ പീഡനത്തെ കുറിച്ച് പറയാനുള്ളത്? പീഡനം രണ്ടു തരമുണ്ട്, മാനസിക പീഡനം, ശാരീരിക പീഡനം. എങ്ങനെയാണ്? ഫോണിൽ എന്റെ വൈഫ് എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് തെറി പറയുകയാണെങ്കിൽ അത് മാനസികമായിട്ടുള്ള പീഡനം. ഓക്കെ, ഞാൻ അവിടെ ഇപ്പൊ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ആ പുള്ളിക്കാരി പറയുന്ന ജോലികൾ ഇപ്പൊ അലക്കുകയോ മീൻ വെട്ടിയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്നെ മർദ്ദനമേൽപ്പിക്കും. അതിനെ നമ്മൾ ശാരീരിക പീഡനം എന്ന് പറയും. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള രണ്ട് പീഡനങ്ങൾ അല്ലാതെ വേറെയും പീഡനങ്ങളുണ്ട്. അത് നമുക്ക് നിർവചിക്കാനാകാത്ത തലത്തിലുള്ള, കാരണം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വികാരങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. സുഹൃത്തെ, നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തണുത്ത വെള്ളം എടുത്ത് താങ്കളുടെ സുമുഖൻ, എന്താ നിങ്ങളുടെ, സുന്ദരേശന്റെ കൈകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ സുന്ദരേശന്റെ കൈ തണുക്കുമോ? തണുക്കുന്നു. അതൊരു ശാസ്ത്രമാണ്. പക്ഷെ ഈ തണുത്ത വെള്ളം ഒഴിച്ച് ഈ ശാന്തന്റെ ദേഹത്ത് ഒഴിച്ചു കൊടുത്താൽ, അപ്പൊ ശാന്തൻ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ചൂടാകുന്നു. യഥാർത്ഥത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ തണുക്കുകയല്ലേ ശാന്തന്റെ ശരീരം വേണ്ടത്. ഇത് ശാസ്ത്രത്തിന് നിർവചിക്കാനാകാവുന്നില്ല. മാനസികമായ ഒരുപാട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്ത്രീകൾ. ഇപ്പൊ ഉദാഹരണമായി നമ്മുടെ ചിത്ര, ചിത്ര മാനസികമായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ചിത്രയെ ഓടാൻ സമ്മതിച്ചില്ല? എനിക്ക് പറയാനുള്ള, ചിത്രയെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. കാരണം ചിത്ര നമ്മുടെ ദേശീയ ഗാനഗോകുലമാണ്. ചിത്ര പാടട്ടെ, ചിത്ര ഓടാൻ പറയരുത്. ദൈവത്തെ ഓർത്ത് മിണ്ടായിരിക്കും. ആ ചിത്രയുടെ കാര്യമല്ല, അത്ലറ്റിക് ചിത്രയുടെ കാര്യമാണ് പറഞ്ഞത്. സിന്ധു ആരംഭിക്കുക, തുടരാം. പറയൂ, സിന്ധു വഴിതെറ്റിയിട്ടുണ്ട്. തീർച്ചയായും വഴിതെറ്റിയിട്ടുണ്ട്.
എക്സ്ക്ലൂസീവ് ന്യൂസ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് പൊതുപ്രവർത്തക സിന്ധു വഴിതെറ്റിയിട്ടുണ്ടാവുന്നു അവർ സ്വയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ പീഡനത്തിന് ഇരയായി എന്ന് അവർ സ്വയം വെളിപ്പെടുത്തി. ഞാൻ ഷൂട്ടിന് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ഡ്രൈവർക്ക് വഴിതെറ്റി, അതുകൊണ്ട് എനിക്ക് വഴിതെറ്റി എന്നാണ് വാർത്ത. എങ്ങനെ വന്നാലും നമ്മൾ തിരിച്ചു പിടിച്ച് കറക്കി കുത്തി വിടും. അതാണ് രണ്ട് വിധത്തിൽ വഴിതെറ്റാം. പീഡനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സിന്ധു? ഒരു പെൺകുട്ടിയെ 8 തവണയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ അവളെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. ബാംഗ്ലൂരിലെ ഫ്ളാറ്റുകളിൽ അവളെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. ഇപ്പൊ ഇത് ഇന്നലെയാണ് ആ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അത് ഞാൻ ചോദിക്കട്ടെ, 8 പ്രാവശ്യം പീഡിപ്പിച്ചു, ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. 7 പ്രാവശ്യം ഈ കുട്ടി അറിഞ്ഞില്ലേ ഇത് പീഡിപ്പിക്കുകയായിരുന്നു എന്ന്? ഇല്ല ഇല്ല, അതാണ് മിസ്റ്റർ സുന്ദരേശൻ. മിസ്റ്റർ സുന്ദരേശൻ കേക്കാമോ? മിസ്റ്റർ സുന്ദരേശൻ 7 തവണയും ഈ നിഷ്കളങ്കയായ കുട്ടി അറിഞ്ഞിരുന്നില്ല അവൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവസാനം അടുത്തുള്ള ഫ്ളാറ്റുകളിൽ ഉള്ളവരാണ് അവളോട് പറഞ്ഞത് കുട്ടി നീ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന സത്യം. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇത്രയും വൈകിയത് മിസ്റ്റർ സുന്ദരേശൻ. ബലൂൺ ന്യൂസ് ഇമ്പാക്ട്. ഇപ്പോൾ കിട്ടിയ സുപ്രധാന വാർത്ത, ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിനെ തുണ്ടമാക്കി വെട്ടിക്കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊന്തുവലായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നമ്മുടെ പ്രതിനിധി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. പ്രതിനിധി സുരേഷ്, സുരേഷ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ സംഭവ സ്ഥലത്ത് ജനങ്ങൾ ഭയങ്കര ജനങ്ങളൊക്കെ ഭയങ്കര കലിപ്പിലാണ്. പിന്നെ പിന്നെ മറ്റൊരു പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നിർണായകരമായ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. കേസിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കിപ്പോ അറിയാൻ കഴിഞ്ഞത് ഈ കേസിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. എന്താണ് ഇനി പറയും പോലീസിന്റെ സ്രാവുകൾ? രണ്ട് വിധത്തിലുണ്ട് വമ്പൻ സ്രാവുകൾ. ഈ സ്രാവുകളുടെ നീന്തലുകളുടെ ഗതി അതായത് പോലീസ് വമ്പൻ സ്രാവുകളെ പിടിക്കാനായി അറബിക്കടലിലേക്ക് നീന്തി കഴിഞ്ഞിരിക്കുന്നു. എന്റെ സംശയം ഇതാണ്, ട്രോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ അവർ സ്രാവിനെ പിടിക്കും? തെറ്റിപ്പട്ടിപ്പട്ടിയ ഗജവീരന്മാരും പോലീസുകാരും അകമ്പടിയോടുകൂടി ഇതാ പ്രതിയെ കോടതി വളപ്പിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. രവി പത്തനാപുരം, ഇതിൽ ഗൂഢാലോചനയുണ്ടോ? ഗൂഢാലോചന രണ്ടു തരത്തിലുണ്ട്. ഇംഗ്ലീഷിലുള്ള ഗൂഢാലോചന, മലയാളത്തിലുള്ള ഗൂഢാലോചന. ഗൂഢാലോചനയെ കുറിച്ച് ഊളമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് രണ്ടില്ല. ഞാൻ പറഞ്ഞത് കേസിന്റെ കാര്യമാണ്. കേസ് കെട്ട് രണ്ടു വിധം, കേസ് കെട്ടുകൾ, കെട്ടുകേസുകൾ, അങ്ങനെ രണ്ടു തരത്തിലാണ് കേസുകൾ. എനിക്കും പറയാനുണ്ട്. ചേട്ടാ ഒന്നും പറയണ്ട, ചേട്ടന് സംസാരിക്കാൻ വിളിച്ചതല്ല, ഈ കോളം നിക്കയത്തോണ്ട് വെറുതെ തിരിച്ചിരിക്കുന്നതാണ്. പറഞ്ഞോളൂ. കല്ലെറിഞ്ഞും കൊല്ലാം, തലക്കടിച്ചും കൊല്ലാം, അഥവാ ഓർത്താൽ അന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ചാനൽ വിളിച്ച് ഉപദ്രവിക്കുന്നൊക്കെ പറയാണോ? എല്ലാം കൂടെ അവിടെ ഇവിടെ നിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത് ഒരുമിച്ച് വന്ന സ്റ്റുഡിയോയിലാണ് വിചാരിക്കൂലേ? നിങ്ങൾ ജനാപുഞ്ചി പഞ്ചാബിൽ കൊൽക്കത്തയിലല്ലേ? വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കരുത്. ഇവളേക്കാൾ വലിയ ഞാൻ വലിയ ചെറ്റയാണ്. എനിക്ക് എനിക്കങ്ങനെ തിരിഞ്ഞു മരിക്കാൻ നിന്നേക്കാൾ വലിയ ചെറ്റയാണ് ഞാൻ. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാണല്ലോ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റ തെറി കൊണ്ട് എവള് പുളിച്ച് വെള്ളത്തിൽ കുളിച്ചാൽ അത് വിളിക്കും. നിന്റെ അമ്മമ്മയുടെ തല സ്ത്രീ എന്നുള്ള പരിഗണന അടങ്ങ് സിന്ധു, അടങ്ങ് സിന്ധു.
സിന്ധു നീ അടങ്ങ്. ഇപ്പോൾ കിട്ടിയ വാർത്ത ചാനൽ ചർച്ചയ്ക്കിടെ പൊതുപ്രവർത്തകയെ അതേ ചാനലിലെ എം ഡി അടക്കി നിർത്തി പീഡിപ്പിച്ചു. സ്വന്തം ചാനലിന്റെ എം ഡിയെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പീഡന വാർത്ത ഉണ്ടാക്കണം. സാറേ ഫേസ്ബുക്കും വാട്സപ്പും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ പീഡനത്തിനാണ് മാർക്കറ്റ്. പീഡനം രണ്ട് വിധം, ഇതൊരു വിധം, ഇത് രണ്ട് വിധം. ജ്യോതിഷേട്ടാ, ടീം റോക്ക്, സ്കിറ്റിലെ രവി പത്തനാപുരം പറയുന്ന പോലെ ചാനൽ ചർച്ചകൾക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, 75% ഈ ചാനൽ ചർച്ചകൾ പ്രേക്ഷകരെ മുന്നോട്ട് നയിക്കുന്നു, കാര്യങ്ങളുടെ സത്യസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ 75% ചർച്ചകളിൽ ഉണ്ടാകാറുണ്ട്. 25% ചർച്ചകളിൽ ചിലപ്പോൾ പ്രേക്ഷകരുടെ വികാരങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഈ 25% തെറ്റായ രീതിയിൽ നടക്കുന്ന മോശപ്പെട്ട ചാനലുകളിലെ മോശം ചർച്ചകളാണ്. അത് നന്നായി തന്നെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ചാനൽ പ്രവർത്തകരിൽ ആരെങ്കിലും തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ ഒരു കലാകാരന്റെ പ്രതിബദ്ധതയോടെ അണിയിച്ചൊരുക്കിയ ഒരു സ്കിറ്റാണ് റോക്ക് അവതരിപ്പിച്ചത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, ആ സെറ്റ് വർക്കിന് നല്ലൊരു കൈയടി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ കാണാം, ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ ബ്രേക്കിംഗ് ന്യൂസ് ലൈവായിട്ട് വരുന്നു, വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റായിട്ട് റിപ്പീറ്റ്. ആ റിപ്പീറ്റ് തന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഗംഭീരമാക്കി. എത്ര പ്രാവശ്യം കാണിച്ച സംഭവങ്ങൾ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് നല്ല എഫേർട്ടാണ്. താങ്ക് യു സോ മച്ച്. ഉഗ്രനായിരുന്നു കേട്ടോ. ശ്വേതിഷി, ടീം റോക്ക്, റോക്കിംഗ് പെർഫോമൻസ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണിക്കുട്ടേട്ടാ, മൈ ഗോഡ്, യു ആർ സോ ക്യൂട്ട്, യു ആർ സച്ച് എ മണ്ടൻ. അതൊരു ലൈവ് ഫീലിംഗ് ആയിരുന്നു, നമ്മളൊരു ന്യൂസ് ചാനൽ കാണുന്ന പോലെ തന്നെ. അങ്ങനെ കുറേ ഇങ്ങനത്തെ ന്യൂസ് ചാനൽസ് ഉണ്ട്, ഒരു കോമഡി ആയിട്ട് മാറും ഒരു ഒരു കുറച്ച് കഴിഞ്ഞാൽ. അതാണ് നിങ്ങൾ അത് പ്രതീകം ചെയ്തത്. സോ വെരി ഗുഡ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ലക്ഷ്മി, മൊത്തത്തിൽ നന്നായിരുന്നു, ഞാൻ എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് കാര്യം ദിസ് റിപ്പീറ്റേഷൻ ഓഫ് എപ്പോഴും എപ്പോഴും സെയിം പിക്ചേഴ്സ് ആർ കമ്മിങ് ഓൺ ദിസ് ഓൺ ടി വി. വളരെ നന്നായിരുന്നു. റിമി, ഓൺ 30, ഓൺ 30, 29. ജ്യോതിഷേട്ടാ, 38 out of 40. ശ്വേതിജി, 29 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96 on 100. എന്തായാലും ലക്ഷ്മി ആദ്യം എത്തിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ് നമുക്ക് വേണ്ടി ചെയ്ത് കാണിക്കാമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷ്മിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. കനക സഭയിലാനന്ദനം ആടിന ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കാരണം ഇത്രയും യൂണിഫോമിറ്റിയോടെ നമ്മുടെ ലേഡീസ്, നമ്മുടെ ലേഡി ഗസ്റ്റ് ഈ വേദിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. സോ നമ്മുടെ രണ്ട് സുന്ദരിമാരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഇവരെ മൂന്നേരം കൂടെ ചേർന്ന് നമുക്കൊരു റാം വോക്ക് കൂടെ വേണ്ടേ? ഒരു റാം വോക്ക് വേണം. ഓക്കെ, ഒരു ഒരു നമുക്കൊരു റാം വോക്ക്. ഓക്കെ,
ഗജരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി ഘനസാര സുഗന്ധി വിലാസിനി കനകാംഗി വികാര സമുദ്ര സുതേ കുരുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി നയനങ്ങളിൽ അഞ്ജന കാന്തഗണം അധരത്തിലനങ്കമരന്ധരസം പ്രണയോജ്വല കാവ്യ കലാവതിനി സുരലോക വിഹാരിണി ചാരുലേ ഉടുരാജമുഖി മൃഗരാജ കടേ ഗജരാജ വിരാജിത മന്ദഗതി ഗണരഞ്ജിത കാഞ്ചന കാന്തിമയം സരകുംഭതരംഗിത സഞ്ചലനം മണിമേഖല പൂണ്ട നിതംബതടം നവപത്മദളാഭ പുണർന്ന പദം ഗജരാജ വിരാജിത മന്ദഗതി ഉടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി എന്തൊക്കെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇട്ടെന്ന് പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്ലാസിക്നെസ് അത് വേറെ ഒരു ഡ്രസ് കോഡിനും വരില്ല. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളത് ശ്വേതേച്ചിൻ്റെ ഡ്രസ്സസ് ആ ബീൻ സ്പോൺസേർഡ് ബൈ ഷീമാ ടി. പിന്നെ നമ്മുടെ റിമിക്കുള്ളത് വേദികയാണ്. എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു പുളിമൂറ്റിൽ സിൽക്സ് ഫ്രം കൊല്ലം. പിന്നെ ഇത് സ്വന്തമാണ്, ഭർത്താവ് എടുത്തു കൊടുത്തതാണ്. സോ ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ ഇവിടെ ഇതാ ഒരു സെൽഫി എടുത്ത് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഒപ്പോ ഫോൺ F3. ചിരിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്സ് വൈറ്റിംഗ് അപ്പ്. തൽക്കാലം വിളിച്ചാലും ഞാൻ പോകത്തില്ല. എനിക്ക് വയ്യ കാലത്ത് ആനയുടെ മുമ്പ് ചെന്ന് എച്ച് മീ പിന്നെ വെച്ചാൽ തോന്നുന്നു എന്ന് പറയാൻ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ആഗ്രഹമുള്ളു സാറേ, ഒന്ന് എൻ്റെ ഭാര്യയുടെ അച്ഛനെ കാണണം, ഒന്ന് ബെഡായി ബംഗ്ലാവിലെ യാരിയുടെ അച്ഛനെ കാണണം. എൻ്റെ പെണ്ണും പിള്ളേരെ എടുത്ത് കിടക്കേണ്ടത് ആരാ? ഞാൻ പറയണോ? ഞാൻ രണ്ടാം പാപ്പനല്ലേ. ഞാൻ മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. എന്താ പേര്? ചിന്നുമോൾ. പക്ഷെ കണ്ടിട്ട് മുറ്റുമോള. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാ ടി, ദ ക്യൂൻ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐന മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.